യെസ് ഫ്രണ്ട്സ്, എലിമിന്റെ ഓൺലൈൻ പിഎസ്സി ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ലെൻസുകൾ എത്ര വിധത്തിലാണ്, വിവിധ ലെൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ലെൻസുകൾ എന്ന് പറയുന്നത്. നിർബന്ധമായും ഒരു നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ട ഒരു ഭാഗമാണ് ലെൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി, അതിലൂടെ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ പറയാൻ പറ്റുന്ന, ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രധാനമായും ലെൻസുകൾ രണ്ട് വിധത്തിലാണുള്ളത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇനി കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ മലയാളം എന്ന് പറയുന്നത് സംവ്രജന ലെൻസാണ്. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് വിവർജന ലെൻസാണ്. ഓക്കെ, ഇനി കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് നോക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ മധ്യഭാഗം കനം കൂടിയതും മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമായ ലെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമായ, അറ്റങ്ങൾ കനം കുറഞ്ഞതുമായ ലെൻസുകൾ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി നേരെ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മധ്യഭാഗം കനം കുറഞ്ഞതും മധ്യഭാഗം എന്താണ് കനം കുറഞ്ഞതും വശങ്ങൾ കനം കൂടിയതുമായിട്ടുള്ള ലെൻസുകളെ നമ്മൾ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ വിവർജന ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം, ഇതിൽ പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്നത് ഏത് ലെൻസാണ് എന്ന് ചോദിച്ചാൽ, അതായത് പ്രകാശത്തെ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നത് ഏത് ലെൻസാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ഏത് ലെൻസാണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചാണ്, വിച്ച് ഓഫ് ദ ലെൻസ് ഈസ് കൺവേർജിങ് ലെൻസ്, ഏതാണ് കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൽ കോൺവെക്സ് ലെൻസാണ് കൺവേർജിങ് എന്ന് പറയുന്നത്. അതായത് പ്രകാശ, ഇപ്പോൾ കോൺവെക്സ് ലെൻസാണെങ്കിൽ പ്രകാശ ബിന്ദുക്കൾ എന്ത് ചെയ്യുന്നു, അത് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ കൺവേർജിങ് ലെൻസാണ് സംവർജനം, കൺവേർജിങ് അത് പഠിക്കാൻ എളുപ്പ വഴിയുണ്ട്. കോൺവെക്സ്, കോൺവെക്സ് അതിൻ്റെ എന്താണ് COnV ആണ്, കോൺവെക്സ് കൺവേർജിങ് ആണ്, അത് മാത്രം പഠിച്ചാൽ മതി, അപ്പോൾ കൺഫ്യൂഷൻ ആവില്ല. കോൺവെക്സ് എന്ന് പറയുന്നത് COnV ആണ്, അത് കൺവേർജിങ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നതാണ് കൺവേർജിങ് ലെൻസ് ആണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണ്. ഇനി കോൺവെക്സ് ലെൻസ് മുഖാന്തരം അത് പ്രകാശ ബിന്ദുക്കൾ എന്ത് ചെയ്യുന്നു, പ്രകാശങ്ങളെ കേന്ദ്രീകരിക്കുന്നു, ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കോൺവെക്സ് COnV കൺവേർജിങ് കോൺവെക്സ് എന്ന് പറയുന്നത് കൺവേർജിങ് ലെൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം, ഈ കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം, കോൺവെക്സ് ലെൻസ് മൂലം ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമായിരിക്കും. യഥാർത്ഥവും തലകീഴായതുമായ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമായിരിക്കും. അപ്പൊ നമുക്കിത് നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് ലെൻസ് വരിക. അപ്പൊ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജിങ് ആണെന്ന് പറഞ്ഞു, അതേ സ്ഥാനത്ത് കോൺകേവ് ഒപ്പം എന്തായിരിക്കും, ഡൈവേർജിങ് ആയിരിക്കും, അത് പ്രകാശ ബിന്ദുക്കൾ എന്ത് ചെയ്യുന്നു, ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല, അത് പ്രകാശ ബിന്ദുക്കളെ ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു. കോൺവെക്സ് കേവ് എന്ന് പറയുന്നത് എന്താണ്, ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് COnV കൺവേർജിങ് ആണ്, കോൺകേവ് എന്താണ് ഡൈവേർജിങ് ലെൻസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇമേജ് എന്ന് പറയുന്നത്, പ്രതിബിംബം എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, യഥാർത്ഥവും തലകയായതുമായിട്ടുള്ള പ്രതിബിംബമാണ് കോൺവെക്സ് ലെൻസിലുള്ളത്. ഇനി കോൺകേവ് ലെൻസിൽ വിർച്വൽ ആൻഡ് ഇറക്ട്, ഇതിൻ്റെ പ്രതിബിംബം എന്തായിരിക്കും, വിർച്വൽ ആയിരിക്കും, മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമാണ്. ഇത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, ഇതെന്താണ് വിർച്വൽ ആൻഡ് ഇറക്ട്, മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമാണ് കോൺകേവ് ലെൻസിൻ്റേത്. ഓക്കെ, ഇനി ഏറ്റവും തവണ കൂടുതൽ തവണ ചോദിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ നേത്രങ്ങളുടെ അല്ലേ, മനുഷ്യ നേത്രങ്ങൾ ഏത് ലെൻസാണ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളൊന്ന് ഇങ്ങോട്ട് മുമ്പിലേക്ക് തള്ളിയിരിക്കുന്നതല്ലേ, അപ്പോൾ അതെന്തുപോലെയാണ്, കോൺവെക്സ് പോലെയാണ് അല്ലേ. അപ്പോൾ കണ്ണിൽ ഉപയോഗിക്കുന്ന മനുഷ്യ നേത്രങ്ങളിലെ ലെൻസ് എന്ന് പറയുന്നത് എന്ത് ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ് അല്ലേ. അപ്പം മനുഷ്യ നേത്രങ്ങൾ ലെൻസ് എന്താണ്, കോൺവെക്സ് ലെൻസാണ്. നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ്, നമ്മുടെ റെറ്റിനിൽ പതിക്കുന്ന പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ ബയോളജി ഡിസ്കസ് ചെയ്ത പ്രകാരം നമ്മുടെ റെറ്റിനിൽ പതിക്കുന്ന പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ, യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബങ്ങളായിരിക്കും. അപ്പോൾ ഹ്യൂമൻ ഐ അല്ലെ, മനുഷ്യ നേത്രങ്ങളിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വലിയ ഇമേജ് ആയിരിക്കും, ബിഗ് സൈസ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ വലുതായി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലെൻസുകളായിരിക്കും ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. അത് ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വലിയ ഇമേജ് ആയിരിക്കും, ബിഗ് സൈസ് ആയിരിക്കും.
അപ്പോൾ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഫോർ എക്സാമ്പിൾ മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് പ്രൊജക്ടർ ഇങ്ങനെയുള്ള വലുതായി കാണാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ലെൻസ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവിൻ്റെ. ഇതിലെന്തായിരിക്കും? ഇമേജ് സ്മോൾ സൈസ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് വാതിലിലെ സ്പൈ ഹോളിൽ കൂടെ നോക്കുക. ഇപ്പോൾ നമ്മൾ വാതിലിൽ ഒരാൾ വന്നിട്ട് നമ്മൾ സ്പൈ ഹോളിലൂടെ നോക്കുന്ന സമയത്ത് പുറത്ത് ആരാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അയാളുടെ ഒരു മുഴുവനായിട്ട് രൂപം കിട്ടും അല്ലേ. പക്ഷെ ഇമേജ് ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓർത്താൽ മതി, സ്മോൾ ഇമേജ് ആയിരിക്കും. ഉദാഹരണം എവിടെ ഉപയോഗിക്കുന്നത്? സ്പൈ ഹോൾ അല്ലേ, വാതിലുള്ള സ്പൈ ഹോൾ ഉപയോഗിക്കുന്നത് കോൺ കേവ് ലെൻസ് ആണ്. അപ്പോൾ ഈ ഒറ്റ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ഒന്നുകൂടെ പറയാം, രണ്ട് രീതിയിലുള്ള ലെൻസുകളാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കോൺവി CONV, അതെന്താണ്? കൺവേർജിങ് ലെൻസ് ആണ്, പ്രകാശ ബിന്ദുക്കളെ കേന്ദ്രീകരിക്കുന്നു അല്ലേ. കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസ് ആണ്. അതിൻ്റെ മനുഷ്യ നേത്രങ്ങളിലെ ലെൻസ് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമായിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പോൾ മനുഷ്യ നേത്രങ്ങളിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ ഇമേജ് വലിയ സൈസ് ആയിരിക്കും, ബിഗ് സൈസ് ഇമേജ് ആയിരിക്കും. അപ്പോൾ അതിലുണ്ടാവുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വലുതായി കാണിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ എന്താ ഉപയോഗിക്കുക? കോൺവെക്സ് ലെൻസ് ആണ്. എക്സാമ്പിൾ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, പ്രൊജക്ടർ എക്സെട്ര. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് എന്ന് പറയുന്നത്. കോൺകേവ് ഡൈവേർജിങ് ആണ്, അതിൻ്റെ പ്രതിബിംബം വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. മിഥ്യയും തലകീഴായതുമായ സോറി മിത്തിയും നിവർന്നതുമായ പ്രതിബിംബമാണ്. മിത്തിയും നിവർന്നതുമായ പ്രതിബിംബമാണ്. അതിൻ്റെ ഇമേജ് ചെറുതായിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും. അതിൻ്റെ ഉപയോഗം ഏതാണ്? സ്പൈ ഹോൾ, വാതിലുകളിൽ സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഇത്രയുമാണ് ലെൻസുകളെ കുറിച്ച് പറയാനുള്ളത്.